ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ ഡാഡി വന്നിരിക്കുന്നത് കാടമുട്ടയും കൊണ്ട് ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ്. എന്താണെന്ന് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കാടമുട്ട കൊണ്ട് ഒരു കട്ട്ലേറ്റ് ആണ്. കട്ട്ലേറ്റ് വളരെ രുചികരമായ രീതിയിലാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കട്ട്ലേറ്റ് തിന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സർപ്രൈസ് അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഒട്ടും സമയം കളയേണ്ട, റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് കാടമുട്ട കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്യാക്കാം. അതിനുവേണ്ടി ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. നോക്കി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് നിളക്കി നമുക്ക് ഒരു അരമണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വെക്കാം. കട്ട്ലറ്റിന് വേണ്ടി നമുക്കൊരു 10 കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കതൊന്ന് പുഴുങ്ങാൻ വെക്കാം. കട്ട്ലേറ്റ് തയ്യാർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു 400 ഗ്രാം പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു 4 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ്. ഇത് നമുക്കൊന്ന് പുഴുങ്ങണം. അതിനുവേണ്ടി കുക്കറിനകത്ത് അത് മൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. പൊട്ടറ്റോ പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒരു 4 വിസില് മീഡിയം ഫ്ലെയിമിലാണ് വെന്തത്. ഇതിനി നമുക്കൊന്ന് ഉടച്ചെടുക്കണം നല്ലതുപോലെ. അതിനുവേണ്ടി നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് മാറ്റാം. നമുക്കിനി 30 മിനിറ്റ് ആയിട്ടുണ്ട്. ബീഫ് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റായി. ഇനി നമുക്കത് കുക്കറിലേക്ക് മാറ്റാം. വെന്ത ശേഷം ഞങ്ങൾ എത്ര മിനിറ്റായി എന്നുള്ളത് കറക്റ്റായിട്ട് പറയാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുക. അടച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ബീഫ് വെന്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്ട്രാ വെള്ളം വന്നതൊക്കെ നമ്മൾ വറ്റിച്ച് നല്ല ഭംഗിയായിട്ട് എടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 4 വിസില് അടിച്ചപ്പോൾ ഇത് വെന്തു. എന്നാൽ ബീഫിനെക്കുറിച്ച് പ്രത്യേക കാര്യമുള്ളത്, ചില സ്ഥലങ്ങളിലെ ബീഫിന് വേവിന് വ്യത്യാസം കാണും. അതനുസരിച്ച് നിങ്ങൾ നോക്കി മാത്രം വേണം ബീഫ് വേവിക്കുവാൻ വേണ്ടത്. ഇതിനും ഞങ്ങൾ മിക്സിയിലേക്ക് മാറ്റുകയാണെന്ന് പൊടിക്കുവാൻ വേണ്ടി. നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടിയുള്ളതായ മസാല തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ ഈ പാൻ എടുത്ത് അടുപ്പേ വെച്ചു. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ഒരു 50 ഗ്രാം ഇഞ്ചിയാണ്. അത് തീരെ പൊടിയായിട്ട് അരിഞ്ഞാണ്. അത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇടുന്നു. ഒരു 7 അല്ലി വെളുത്തുള്ളി അത് ചേർത്ത് പച്ചമണം മാതിരം വരെ ഒരു നമുക്ക് നിളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇതും കൂടി നമുക്കൊന്ന് ഇളക്കി പച്ചമണം മാതിരം വരെ ഇളക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വേണം. പ്രത്യേകമായി ഉറപ്പിക്കുകയാണ്. ഒരു 3 സബോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ്. അതുകൂടെ നമുക്ക് ചേർക്കാം. ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് ഇതിന് ചേർക്കുമ്പോൾ. ഇവിടെ ചേർത്ത് വഴറ്റാം. ഇതിലേക്കൊരു 5 തണ്ട് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ചേർത്തു. അതുകൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. സവോള നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മീറ്റ് മസാല, 2 ടീസ്പൂൺ പെപ്പർ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് ഉപ്പ് നമുക്ക് അവസാനം മസാലയെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി മാറ്റാം. കട്ട്ലേറ്റിന് വേണ്ടിയുള്ളതായ മിക്സ് നമുക്ക് തയ്യാർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരുന്നതായ ബീഫാണ്. അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് തട്ടുന്നു. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുന്നു. നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നതായ മസാല, ചേർത്ത് കുഴച്ച് നല്ലവണ്ണം കുഴച്ച് നമ്മൾ കട്ട്ലേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നതായ കട്ട്ലേറ്റിൻ്റെ മിശ്രിതമാണ്. അതിന് വേണ്ട റൊട്ടിപ്പൊടിയും കാടമുട്ടയും മുട്ട 1 മുട്ട അടിച്ചു വെച്ചിരിക്കുകയാണിത്. ഇതുപോലെ ഒരു ബോള് പിടിക്കുക. കയ്യിലൊന്ന് പരത്തിയ ശേഷം അതിലേക്ക് ഒരു കാടമുട്ട വെക്കുന്നു. ഉരുട്ടി മുട്ടയ്ക്കകത്ത് നോക്കി പിടിക്കാതെ ഇടുന്നു. അവിടുന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നു. ബാക്കിയുള്ള അട്ടകൾ നമുക്കിതുപോലെ ശരിയാക്കി വെക്കാം.
നമ്മൾ 10 കാടമുട്ട ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയതായ അളവനുസരിച്ച് ഉണ്ട് 20 കാടമുട്ട കട്ലറ്റ് ഉണ്ടാക്കാനുള്ള മിശ്രിതമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 10 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. 10 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഇതിനു വേണ്ടതായ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു 1.5 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ലോ ടു മീഡിയം ഇട്ട് ചൂടാക്കിയ ശേഷം നമുക്ക് കാടമുട്ട ഇട്ട് ഫ്രൈ ചെയ്യാം. കാടമുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ കാടമുട്ട വീതം ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡൊന്ന് അനക്കി കൊടുക്കണം. എണ്ണ കോരി അതിന് മേലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തുല്യമായ രീതിയിൽ എല്ലാ സ്ഥലത്തും വേവിച്ച് കിട്ടും. ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എണ്ണ കോരി ഇങ്ങനെ മേലിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം വേവാതിരിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് 2-3 കാടമുട്ടയോട് ഇടാം. പക്ഷേ ഞാൻ 3 എണ്ണം മാത്രമേ ഇട്ടുള്ളൂ. കട്ട്ലറ്റ് മൂത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള കട്ട്ലറ്റൂടെ നമുക്ക് ഫ്രൈ ചെയ്യാനിട്ടില്ല. രുചികരമായ കാടമുട്ട കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഞങ്ങളെ അതിൻ്റെ കമൻസ് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രം പോരാ, അതിൻ്റെ അടുത്തുള്ളതായ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്നതായ പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.